സ്വാഗതം. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാന് ഇപ്പം ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലത്താണുള്ളത്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നല്ലോണം ഷെയർ ചെയ്യണം. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഞാൻ വളരെ ടയേർഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്രതമായിരുന്നു. വ്രതമെടുത്ത് ഒരു മൂന്ന് ദിവസം ഫുൾ ടൈം ഫുൾ കഠിന വ്രതമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വയനാടേക്ക് പോകുന്നത്. വയനാട് പോയി ഒരു ഏഴ് ദിവസത്തോളം ഞാൻ വയനാടുണ്ടായിരുന്നു. ഫുൾ വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ദേവസ്ഥാനമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു അമ്പലവും അതിൻ്റെ തറയൊക്കെ ഉണ്ട്. പക്ഷെ അമ്പലമായിട്ടത് കെട്ടിപ്പൊങ്ങിയില്ലെങ്കിലും അതെൻ്റെ അമ്പലം തന്നെയാണ്. നമ്മൾ മനസ്സിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നിട്ട് ഇപ്പം ഈ മരത്തിൻ്റെ ഇവിടെ നിന്ന് എനിക്കൊരു വിളക്കും കത്തിച്ച് ഒരു ചന്ദനത്തിരിയും കത്തിച്ച് ഞാൻ മനസ്സുകൊണ്ട് ഈശ്വര സാന്നിധ്യം ഞാൻ എടുക്കുമ്പോൾ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ വരും. സത്യം, കാരണം അതെൻ്റെ റിയലായിട്ട് എൻ്റെ കൺമുമ്പിൽ തന്നെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രകൃതിയാണ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രകൃതി ആയിട്ടുള്ള എല്ലാ പ്രകൃതി, കടൽ, വെള്ളം, പുഴകൾ, കായലുകൾ, ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഞാൻ ഏറ്റവും അധികം സംസാരിക്കുന്നതും ഏറ്റവും അധികം സ്നേഹിക്കുന്നതും പ്രകൃതിയായിട്ടാണ്. അപ്പോൾ എനിക്ക് പ്രകൃതി ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ടയേർഡായി. ഞാൻ അങ്ങനെ വയനാട് വിളക്കൊക്കെ കത്തിച്ച് വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് പുറപ്പെടുമ്പോൾ ഒരുപാട് എൻ്റെ ദേശത്തുള്ള ഒരുപാട് ഗുരു കാർണവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൊടുങ്ങല്ലൂരേക്ക് നിന്ന്. ഞാൻ അവിടുന്ന് എൻ്റെ നാട്ടിലെ വയനാട് മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി കാവുമൊന്നം പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി എൻ്റെ സ്വന്തം വിഷ്ണു പഴവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ഞാൻ ഒരുപാട് നോമ്പും പ്രാർത്ഥനയായിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂരേക്ക് യാത്രയാകുന്നത്. കൊടുങ്ങല്ലൂർ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം ടയേർഡായി, കാരണം അതിനിടയിലൊക്കെ യാത്ര ചെയ്തത് ബൈക്കിലായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ബോഡി വീക്കാവാൻ തുടങ്ങി. ഞാൻ ക്ഷീണം തട്ടുമ്പോൾ കടന്ന് വഴി സൈഡിലൊക്കെ കടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങി അങ്ങനെയൊക്കെ കൊടുങ്ങല്ലൂർ വന്നപ്പോഴത്തേക്കും 250 BP എന്ത് ചെയ്തു എൻ്റെ ശരീരത്ത് കൂടി. 250 BP എനിക്ക് ആ സമയമുണ്ട് കൊടുങ്ങല്ലൂരെത്തി. ഫുഡ് കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ശരീരം വിട്ടുപോയി. കാരണം 250 BP ഉള്ള ഒരു മനുഷ്യന് മരണം എപ്പോഴും സംഭവിക്കാം. മരണത്തിൻ്റെ മുഖാമുഖം മല്ലടിക്കുന്ന സമയങ്ങളാണിത്. പക്ഷേ അന്നേരം ഞാൻ അറിയുന്നില്ല ഞാൻ മരണത്തോടാണ് മല്ലടിക്കുന്നതെന്ന്, എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് ഇന്ന് വയ്യ എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുഴഞ്ഞു. ഇപ്പോഴും ഉണ്ട്, എനിക്ക് ചെറിയ ക്ഷീണമുണ്ട്. കാരണം യാത്രയും ഉറക്കവും ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട്, ഫുഡ് ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് എനിക്ക് ഈ BP ഇങ്ങനെ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മുടെ സമയത്തിന് ഭക്ഷണം കഴിക്കണം, നമ്മൾ നല്ലോണം ഉറങ്ങണം, കുളിക്കണം, ശാന്തതയെല്ലാം വേണം. അവിടെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, 250 BP പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ എടുത്തു. പെട്ടെന്ന് ടാബ്ലറ്റ് വന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും BP ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം തന്നെ 140 അയിലെണ്ണ 140 അല്ലേ, എന്തോരം ഉണ്ടായിരുന്നു ഫസ്റ്റിലെ BP? 147. അത് രണ്ടാമത് നോക്കിയപ്പോ അല്ലേ, രണ്ടാമത് നോക്കിയപ്പോ ആദ്യത്തത് 254, രണ്ടാമത്തത് 147. 254 ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ അത് വന്ന് അങ്ങനെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ഗുളിക കഴിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു, നല്ലവണ്ണം കിടന്നുറങ്ങി. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടപ്പോൾ നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്, ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഭിലാഷാണെന്ന് ചോദിച്ചു. അഭിലാഷ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കർമാദി കാര്യങ്ങൾക്കെല്ലാം ചീട്ട് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. ആ സമയം ആയപ്പോഴത്തേനും കുളിച്ച്
നേരെ അമ്പലത്തിൽ വന്നു. കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടുന്ന് എനിക്ക് അതായത് കൊടുങ്ങല്ലൂർ നമുക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്ന് വാള് വാങ്ങിക്കാം,